ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അടുത്തൊരു സ്നാക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കപ്പ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ ഇടുവാണ് കേട്ടോ. അതിലേക്കുണ്ടല്ലോ നമ്മൾ എന്താ പറയുന്നത് ഒരു ഒരു കാൽ ടീസ്പൂൺ മിച്ചം ഉപ്പ് ചേർക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ചുമ്മാ സാധാരണ വെള്ളമില്ല, വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ചപ്പാത്തിമാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാവേ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാനായിട്ട് കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ പിന്നെയും പിന്നെ മൈദ ഇടേണ്ടി വരും. എന്താ അപ്പം കണക്കുകളെല്ലാം നമ്മളുടെ തെറ്റും. അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഒരു കാൽക്കപ്പ് വെള്ളമേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കുണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്വല്പം ഓയിൽ ഒഴിച്ചുണ്ടല്ലോ, ഒന്ന് നന്നായിട്ട് തടവി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു 10 മിനിറ്റ് കേട്ടോ. ആ ഫ്രണ്ട്സ് നമ്മളിതെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. നമുക്കിതിനുണ്ടല്ലോ ചെറിയ എന്താ പറയുന്നത് ബോളുകളാക്കി എടുക്കാവേ. ഇതേ ഒരു ചെറിയ ഒരു എന്താ പറയുന്നത് തീരെ ചെറിയ ബോളുകൾ മതി കേട്ടോ. നല്ലയുള്ള നമുക്ക് നല്ല തിന്നായിട്ടുള്ള എന്താ പറയുന്നത് പിന്നെ ചപ്പാത്തി കിട്ടത്തുള്ളൂ. ഇനി നമുക്കുണ്ടല്ലോ ഓരോ ബോളും ഉണ്ടല്ലോ നല്ല തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാവേ. ചപ്പാത്തിയൊക്കെ കഴിഞ്ഞ് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. രണ്ടെണ്ണം നമ്മളിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കുണ്ടല്ലോ നമുക്കുണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കണം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആ കണ്ടോ ഇനി ഉണ്ടല്ലോ ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്കുണ്ടല്ലോ സ്വല്പം മൈദ അങ്ങ് തൂക്കി കൊടുക്കണം. അതും എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നമുക്കുണ്ടല്ലോ. ആ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന അടുത്തൊരു ചപ്പാത്തി എടുത്തു കൊടുക്കണം, വെച്ചു കൊടുക്കണേ. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് പരത്താം. നമുക്ക് ഇത് നല്ല തിന്നായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിതുണ്ടല്ലോ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ ഇതൊന്ന് വേവിച്ചെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു പാൻ. അപ്പോൾ എന്താ പറയുന്നത് ഇതിൻ്റെ അകത്ത് വേറെ എണ്ണയോ ഒന്നും തേച്ചിട്ടില്ല. അല്ലാണ്ട് തന്നെ നമ്മളിത് എന്താ പറഞ്ഞാൽ പിന്നെ ഫ്ലെയിം സിമ്മിലായിരിക്കണം. എന്നിട്ട് ഇത് മറിച്ചും തിരിച്ചു വിട്ട് ഒരു 1/2 കുക്ക്ഡ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്കിത് വാങ്ങാവേ. എന്താ പറഞ്ഞാൽ മുരിഞ്ഞു പോകരുത്, മുരിഞ്ഞു പോയാൽ നമുക്ക് ഈ ഒരു ലെയർ നമുക്ക് വിടിപ്പിച്ചെടുക്കാൻ പാടായിരിക്കും കേട്ടോ. നമുക്ക് രണ്ടാക്കി എടുക്കണം ഇത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് കുക്കായതേ ഉള്ളൂ കേട്ടോ. ഒരു നേരം ഒരുപാട് നേരം ഇട്ടായതുകൊണ്ടല്ലോ വെന്ത് പോകും കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിടിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. അടുത്തത് ഇങ്ങനെ ചെയ്ത് ഇടാവേ. നമ്മളുണ്ടല്ലോ ഇതിപ്പോൾ എന്താ പറയുന്നത് കുക്ക് ചെയ്തതിന് ശേഷം അത് തണുത്തതാണ് നന്നായിട്ട് കേട്ടോ. ഇനി നല്ല സോഫ്റ്റായിട്ട് പയ്യെ പയ്യെ ഇതിൻ്റെ ഉണ്ടല്ലോ ഈ സൈഡ് അങ്ങ് നമുക്ക് വിടിപ്പിച്ച് വിടിപ്പിച്ചെടുക്കാവേ കണ്ടോ. അങ്ങനെ പയ്യെ അങ്ങ് വിട്ടു പോകുന്നോളും. പക്ഷെ ഒത്തിരി ഓ എന്താ പറയുന്നത് പെട്ടെന്ന് നമ്മൾ സ്മാർട്ടാണെന്ന് പറഞ്ഞ് ഓവർ സ്മാർട്ട് കളിക്കരുത്. അന്നേരം പയ്യെ പയ്യെ ചെയ്താലേ ഉള്ളൂ നമുക്ക് ഇത് നന്നായിട്ട് കിട്ടത്തുള്ളൂ കണ്ടോ. ഒട്ടും ബുദ്ധിമുട്ടില്ല കണ്ടോ. ഇത് എന്നെ തന്ന സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനുണ്ടാക്കിയതുണ്ട് സമോസയുടെ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത് നമുക്ക് ആദ്യം ഷീറ്റങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാവേ. ഇതുണ്ടല്ലോ ഇപ്പോൾ എല്ലാം തണുത്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇത് നമുക്കുണ്ടല്ലോ ഇതൊന്ന് കട്ട് ചെയ്യാവേ. എന്താ പറയുന്നത് രണ്ടായിട്ടിങ്ങനെ കട്ട് ചെയ്യണം. വലുതാണെങ്കിൽ 4 ആക്കാം, 4 ആയിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ 2 ആയിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. എല്ലാം ഇങ്ങനെ ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ് നമുക്കിതിന് വേണ്ടിയുണ്ടല്ലോ ഫില്ലിങ് തയ്യാറാക്കാവേ. അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു 3 മീഡിയം സൈസ് പൊട്ടറ്റ പുഴുങ്ങി സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒപ്പം ഞാനുണ്ടല്ലോ കുറച്ച് ഒരു 2 സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് കറിവേപ്പിലയാണ്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. ഇത് വഴറ്റാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ഒന്ന് അത്യാവശ്യം ചൂടായിക്കോട്ടെ. അതിന് ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാവേ. ഇത് ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനുണ്ടല്ലോ 1/2 ടീസ്പൂൺ കടുകിടുവാണേ. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനുണ്ടല്ലോ ഈ ചതച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ വെളുത്തുള്ളി ഇഞ്ചി ചേർക്കുക.
അത് ജസ്റ്റ് ഒന്ന് കളർ മാറുന്നതോടെ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ കളറൊക്കെ മാറി നല്ല ഒരു ഗോൾഡൻ ബ്രൗണിലേക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ ഈ പച്ചമുളകാണ് കേട്ടോ. അരിഞ്ഞിട്ടിരിക്കുന്ന പച്ചമുളക് ചേർക്കാവേ. അതിൻ്റെയും കളറൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർക്കാം. സവോളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. നമ്മുടെ സവോള അത്യാവശ്യം ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഒരു ഫില്ലിങ്ങാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്കുണ്ടല്ലോ നമ്മളുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുവാണേ. ഞാൻ പൊട്ടറ്റ ഉപ്പിടാതെയാണ് പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഈ ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാവേ. ഏതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്താ പറയുന്നത് ഒരു അത്യാവശ്യം കളറും കിട്ടും നമ്മുടെ ഫില്ലിങ്ങിന്. വേറെ നമ്മൾ മസാലകളെന്നല്ല കളറിന് വേണ്ടിയിട്ട് വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എന്താ പറയുന്നത് ഇതും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. എങ്ങനെയുണ്ടല്ലോ സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളുണ്ടല്ലോ ഒരു ടീസ്പൂൺ ഉണ്ടല്ലോ ഗരം മസാലയും പോട്ടെ പെരിഞ്ചീരകം മാത്രം പൊടിച്ചതാണ് കേട്ടോ. വേറെ മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. പെരിഞ്ചീരകം പൊടിച്ചത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതും കൂടെ ചേർത്ത് ഇതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നോടം വരെ ഒന്ന് വഴറ്റാവേ. അതിനുശേഷം നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാം. അങ്ങനെ അതിൻ്റെ പച്ചമുളകും എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടല്ലോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കറിവേപ്പില അങ്ങ് ചേർക്കാവേ. അതും കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെയുണ്ടല്ലോ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള അവസാന ഘട്ടത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അങ്ങ് ചേർക്കുകയാണ് കേട്ടോ. പൊട്ടറ്റോയും കൂടെ ഈ എന്താ പറയുന്ന സവോളയൊക്കെ ആയിട്ട് ചേർന്ന് ഒന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അനുവദിക്കാവേ. എല്ലാം നന്നായിട്ട് പരസ്പരം യോജിക്കത്തക്ക രീതിയിൽ നമുക്കങ്ങോട്ട് എന്താ പറയുക കൂട്ടി യോജിപ്പിക്കാം. ഫ്രണ്ട്സ് നമ്മുടെ ഉണ്ടല്ലോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്ത സിമ്പിൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും എല്ലാം നല്ല പാകത്തിനാണ്. ഇത് നമുക്കിനി ഉണ്ടല്ലോ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവേ. ആ ഫ്രണ്ട്സ് നമ്മുടെ ഫില്ലിങ് എല്ലാം തണുത്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമോസയുടെ ഷീറ്റ്, പിന്നെ എന്താ പറയുക ഞാൻ ഇച്ചിരി എന്താ പറയുക എന്നാ വെച്ചാൽ ഒന്ന് ഒട്ടിക്കണ്ടേ ഇത് സാധനം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ഒരു ടേബിൾ സ്പൂൺ മൈദ ഉണ്ടല്ലോ ചുമ്മാ വെള്ളത്തിൽ ഒന്ന് കലക്കി ഒന്ന് പേസ്റ്റ് പോലെ ആക്കി വെച്ചിരിക്കുവാണ്. ഇനി നമുക്കുണ്ടല്ലോ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് ഒന്ന് കാണണ്ടേ. അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ആദ്യം നമുക്കുണ്ടല്ലോ ഇതിങ്ങനെ അങ്ങ് ചെയ്യാവേ. എന്നുവെച്ച് ഈ പശ ഈ സൈഡിലാണ് ഇങ്ങനെ തേച്ച് കൊടുക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിയിരിക്കാനായിട്ട്. എന്നുവെച്ച് നമുക്കുണ്ടല്ലോ ഇത് കണ്ടോ ഈ അറ്റം കൊണ്ട് ഇപ്പുറത്തോട്ട് മുട്ടിക്കാം. ഇത് അങ്ങനെ നമ്മുടെ ഇത് കണ്ടോ റെഡിയായി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെക്കാവേ. എന്തായാലും വെച്ചാൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എന്നുവെച്ചിട്ടുണ്ടല്ലോ ഇനി വീണ്ടും നമ്മൾ ഈ പശ തൂക്കുവാണ് കേട്ടോ. ഈ സൈഡിൽ ഇങ്ങനെ തൂത്തു കൊടുക്കണം. ഇത് അങ്ങനെ മൊത്തം നമ്മൾ പശ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചേർത്ത് പൊട്ടിക്കണം. ഇത് എങ്ങനെയുണ്ട് നമ്മുടെ ഒരു സമോസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിൾ ഫില്ലിങ് വെച്ചും ഈസി ആയിട്ടുള്ളത് ഒരെണ്ണം തയ്യാറായി. ഇനി ഇതുപോലൊക്കെ നമുക്ക് ബാക്കിയും കൂടെ തയ്യാറാക്കി എടുക്കാവേ. ഫ്രണ്ട്സ് നോക്കിയാൽ നമ്മൾ ഇത്രയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കുണ്ടല്ലോ ഇനി ഉണ്ടാക്കിയെടുക്കാവേ. എല്ലാം കൂടെ ഒന്നിച്ചുണ്ടാക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഉണ്ടാക്കിയത് തന്നെ എന്താ ഷേപ്പ് ചെയ്ത് നമുക്ക് ആദ്യം കുക്ക് ചെയ്തെടുക്കാവേ. ഇനി അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാനിൻ്റെ ആവശ്യത്തിനുള്ള ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിലൊക്കെ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കുണ്ടല്ലോ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമോസ ഇട്ട് കൊടുക്കാവേ. ഒരെണ്ണം മൂന്നെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത്തിരി വലിയതായത് കൊണ്ടുണ്ടല്ലോ ഒന്നിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച്
നമുക്ക് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇതേ ഒരു വശം നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടല്ലോ, ഇനി ഉണ്ടല്ലോ മറിച്ചിട്ടിട്ടുണ്ടല്ലോ, അപ്പുറത്തെ വശം കൂടെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാവേ. കേട്ടോ നല്ല നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ഗോൾഡൻ ബ്രൗണിലേക്ക് നല്ല സൂപ്പറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിരിക്കുന്നു. ഈ വശം കൂടെ ഒന്ന് ആയിക്കോട്ടെ. അടുത്ത വശം നന്നായിട്ട് ഇതേ പാക ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതുണ്ടല്ലോ, നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവേ. നമ്മുടെ കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സ്റ്റൈലിലുള്ള സമോസയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? നമുക്ക് ഇതുണ്ടല്ലോ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അടുത്തത് ഇടാവേ. അടുത്തത് എന്താ പറയുന്നത്, ചെറിയ പാനായതുകൊണ്ട് നമുക്ക് മൂന്നെണ്ണത്തിൽ കൂടുതൽ ഇതിൻ്റെ അകത്ത് വേഗത്തില്ല കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ സൂപ്പർ സമോസ വെജിറ്റബിൾ സമോസ, അതായത് പൊട്ടറ്റ മാത്രം ചേർത്തുള്ള അടിപൊളി സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ്, ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.